നമ്മുടെ സ്വകാര്യ അഹങ്കാരം ഇന്ത്യയുടെ മികച്ച ഫുട്ബോളർ അനസ് എടത്തൊടിക മുണ്ടപ്പലം എന്ന കൊച്ചുപ്രദേശത്ത് 1987 February 15 മുഹമ്മദ് കുട്ടി ഖദീജ ദമ്പതികളുടെ മകനായി ജനിച്ചു. കുട്ടിക്കാലം മറ്റെല്ലാ കുട്ടികളെപ്പോലെയും കുസൃതി നിറഞ്ഞതായിരുന്നു അനസിന്. വികൃതിയുടെ സുൽത്താൻ നാട്ടിലെ പറമ്പിലും കുളത്തിലും മാവിൻ തോപ്പിലും ആർത്തുല്ലസിച്ച ബാല്യകാലം. അനസിന്റെ കുസൃതി കൂടിയതോടെ മാതാപിതാക്കൾ അനസിനെ ദർസിൽ ചേർത്തു. അവന്റെ കുസൃതി അതിന് അനുവദിച്ചില്ല. പല പ്രാവശ്യം തെർസിൽ കൊണ്ടാക്കിയെങ്കിലും അപ്പോഴെല്ലാം കുസൃതിക്കാരനായ അനസ് അവിടെ നിന്നും ഓടിപ്പോരുകയാണുണ്ടായത്. ഹൈസ്കൂൾ പഠനകാലത്ത് EMEA ഹൈസ്കൂൾ അധ്യാപകനായ അജ്മൽ സിട്ടിയാണ് അനസിനെ ക്രിക്കറ്റിൽ നിന്നും ഫുട്ബോളിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത്. ക്രിക്കറ്റായിരുന്നു ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ക്രിക്കറ്റിലാണ്. ഒരു പ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിക്കറ്റ് പ്ലെയറായിരുന്നു ഒരു സ്റ്റാർട്ടിങ്. പക്ഷേ ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഈ ലെവലിലുള്ള വ്യക്തിക്ക് അന്നത്തെ ലെവലിലുള്ള വ്യക്തിക്ക് എനിക്ക് ഒരു പക്ഷേ ക്രിക്കറ്റ് പ്ലെയർ ആവാൻ സാധിക്കാത്ത കാരണം എൻ്റെ ഒരു ജോഗ്രഫി ടീച്ചർ അജ്മൽ സിട്ടി എന്ന ഒരാളാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചേഴ്സോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ജോഗ്രഫി ടീച്ചർ എൻ്റെ ബ്രദറെ ഫ്രണ്ട് കൂടെ ആയിരുന്നു അജ്മൽ സിട്ടി. അദ്ദേഹമാണ് എന്നെ എൻ്റെ ഫുട്ബോൾ കരിയറിലേക്ക് എൻ്റെ ഈ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ കാരണക്കാരനായത്. കാരണം ഞാൻ ക്രിക്കറ്റ് കളിച്ചിരിക്കുന്ന ടൈമിൽ എന്നെ സ്കൂൾ ടീമിൻ്റെ ഹൗസ് ടീമിൽ എന്നെ ഗോൾ കീപ്പറാക്കുകയും അതിനുശേഷമാണ് ഞാൻ എൻ്റെ എനിക്ക് ഫിസിക്ക് ഉണ്ട്, എനിക്ക് കളിക്കാൻ പറ്റും, എന്തുകൊണ്ട് നീ ക്രിക്കറ്റ് കളിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന എസ്പെഷ്യലി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഫുട്ബോൾ ടീമുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫുട്ബോൾ പ്ലെയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും എനിക്ക് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എന്നൊരു നല്ലൊരു പ്രൊഫഷണൽ ഫുട്ബോളറാക്കാൻ, ഇൻ്റർനാഷണൽ പ്ലെയർ ആക്കാൻ കാരണക്കാരാണ് അജ്മൽ സാർ എന്ന എൻ്റെ ജോഗ്രഫി എൻ്റെ ബ്രദറുടെ ഫ്രണ്ടാണ്. അനസ് എന്ന ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും നല്ല കളിക്കാരനായി തിരഞ്ഞെടുത്ത എൻ്റെ വിദ്യാർത്ഥിയെ ഞാൻ ജീവിതത്തിൽ ആദ്യം തന്നെ കണ്ടുമുട്ടുന്നത് ഞാൻ അധ്യാപകനായിരുന്ന 2001 അധ്യാപകനായി ജോലി ആരംഭിച്ച EMEA ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ച് 2002. വെള്ള കൊണ്ടെടുത്ത് മടക്കി കുത്തി
ഒരു ഗോൾ പോസ്റ്റിൽ മനസ്സ് നിൽക്കുന്നു. വരുന്ന ഒരു ബോളും ഗോൾ കീപ്പർ കൈകൊണ്ട് സേവ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. കഴിയുന്ന അത്ര ബോളുകളും ഗ്രൗണ്ട് ബോൾ വരുന്നത് മുഴുവനും ഹാഫ് ബോളുകൾ വരുന്നത് മുഴുവനും കാലുപയോഗിച്ച് മാത്രമാണ് ഗോൾ കീപ്പർ പോസ്റ്റിനെ സേവ് ചെയ്തത്. തുടക്കത്തിൽ അനസിനെ ഞാൻ ഫോർവേഡ് സ്ട്രൈക്കർ പൊസിഷനിലായിരുന്നു കളിപ്പിച്ചിരുന്നത്. ഘട്ടം ഘട്ടമായി എല്ലാ പൊസിഷനിലും കളിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു കളിക്കാരനാണ് എന്ന് എൻ്റെ ചെറിയ അനുഭവം വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കളി എന്ന് പറഞ്ഞ ഒരാള് അങ്ങേയറ്റം ഡെഡിക്കേറ്റഡ് ആണ്. എന്തോ ചേഞ്ച് വരുത്തി വരാൻ പറഞ്ഞാലും അത് ചേഞ്ച് വരുത്തി വരും. അത് എങ്ങനെ അവനന്ന് അത്ര ബുദ്ധിമുട്ടുള്ള സമയത്ത് അത് സാധിച്ചിരുന്നത് എന്നറിയില്ല. അല്പസ്വല്പമെല്ലാം അവൻ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടോ മറ്റുള്ളവരുടെ സഹായം ഒക്കെ വാങ്ങിയിട്ടോ ബൂട്ടും ഷോർട്സും എല്ലാം എപ്പോഴും ക്ലീൻ ആയിരിക്കും ആള് ഗ്രൗണ്ടിൽ വരുമ്പോൾ. അന്നേ ഒരു പ്രൊഫഷണൽ സ്വഭാവം അവന് ഓരോ ദിവസവും പറയുന്നതിനനുസരിച്ച് ചെയ്തു വന്നിരുന്നു. പ്ലസ് ടു ആകുമ്പോൾ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ ടീമിനും ജില്ലാ ടീമിനും കളിച്ചു. ഇവിടം മുതലാണ് യഥാർത്ഥത്തിൽ അനസിൻ്റെ ഒരു ശരിക്ക് അവൻ്റെ ഒരു ഗെയിം അവൻ്റെ പ്രൊഫഷണൽ രംഗത്തേക്ക് വന്നു തുടങ്ങിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ തന്നെ അവൻ്റെ ഗാർഡിയനായി ആദ്യം ഒരു കലാലയത്തിലേക്ക് NSS കോളേജിൽ ഞാൻ തന്നെയായിരുന്നു ഗാർഡിയൻ. അതെല്ലാം ഒരു നിയോഗം. എൻ്റെ ചെറിയ അധ്യാപക ജീവിതത്തിൽ നാട് എനിക്ക് നാടിൻ്റെ നൽകിയ സംഭാവനയിൽ ഒരു ചെറിയ ഒരു ഭാഗവാക്കാവാൻ എനിക്ക് കഴിഞ്ഞതുമില്ല. വളരെയധികം സന്തോഷമുള്ള We'll be right back.
മുണ്ടപ്പുറം എന്ന പ്രദേശത്തിൽ കളിച്ചു വരുന്ന എനിക്ക് ഈ നാടിനോട് ഒരുപാട് കടപ്പാടുകളുണ്ട്. കാരണം ഈ പ്രദേശത്തെ ആളുകളുടെ പ്രയറും സപ്പോർട്ടുമാണ് എന്നെ ഇന്ത്യ ഇൻ്റർനാഷണൽ തന്നെ ആക്കാൻ കാരണം. അതുപോലെ തന്നെ എന്നെയും എൻ്റെ ഫാമിലിയെയും ഒരുപാട് ഹെൽപ്പ് ചെയ്ത വ്യക്തികളാണ് ഈ നാട്ടിൽ. ഈ നാടിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഈ ഒരു പ്ലെയർ ഫുട്ബോൾ പ്ലെയർക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും പ്രയറും സപ്പോർട്ടും കിട്ടിയ ഒരു നാളാണ് എനിക്ക്. സോ ഒരുപാട് സന്തോഷമുണ്ട്. എന്നും ഈ പ്രയറും സപ്പോർട്ടും ഈ നാട്ടുകാരുടെ പ്രയറും സപ്പോർട്ടും എന്നും എനിക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഇനിയും ഉണ്ടാകട്ടെ. താങ്ക് യു. ഓൾമോസ്റ്റ് 10 ഇയറിന് ശേഷമാണ് ഞാൻ ഇൻ്റർനാഷണൽ ജേഴ്സി അണിഞ്ഞത്. ഏതൊരു പ്ലെയർക്കും കിട്ടാവുന്നതിൽ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ഒരു ഇൻ്റർനാഷണൽ ജേഴ്സി, ഒരു ബ്ലൂ ജേഴ്സി. എല്ലാവരും പറയാറുണ്ട് എൻ്റെ കരിയറിൽ തന്നെ, ഇനി ഫുട്ബോൾ കരിയർ ഫിനിഷ് ചെയ്യുന്നതിന് ബൂട്ടയക്കുന്നതിന് ഒരു ഇൻ്റർനാഷണൽ ജേഴ്സി ഇനി അണിയണം. അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരുടെ പൊസിഷനിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ പ്ലെയറാവണം. എസ്പെഷ്യലി അജ്മൽ സാർ ഒരുപാട് പറയാറുണ്ട്, നീ പ്ലെയറായിട്ട് വേണം, ഇൻ്റർനാഷണൽ പ്ലെയറായിട്ട് വേണം നീ ബൂട്ടെല്ലാം നീ അയച്ചു വെക്കാൻ. എന്നെ ഒരുപാട് എൻ്റെ കോച്ചസും ഒരുപാട് ഈ നിലയിലെത്തിക്കാനും ഫിറോ ഷെലി സാർ എൻ്റെ പൂർവ്വ കോച്ചാണ്. അദ്ദേഹം പറഞ്ഞതും ഈ ഇൻ്റർനാഷണൽ ജേഴ്സിയെക്കുറിച്ചാണ്. സോ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലക്കി പടച്ചാൻ്റെ ലക്കി കൂടെ ഉണ്ട്. എൻ്റെ ഒരുപാട് എന്നെ സഹായിച്ചതിൽ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ഫാമിലി ഈ പ്രദേശവാസികൾക്കും ഇന്ത്യയിലുള്ള എല്ലാ ഫാൻസിനും ഈ ജേഴ്സി എനിക്ക് അനുഗ്രഹമായി കിട്ടിയത് ഞാൻ വളരെയധികം താങ്ക്സ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഇൻ്റർനാഷണൽ ജേഴ്സി അണിയാനുള്ള ഹാർഡ് വർക്കും എല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രയത്നിക്കും. സോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു. ഞാനൊരു ഇൻ്റർനാഷണൽ പ്ലെയറാണ്. ഇനി അറിയില്ല എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ പ്ലെയറായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സീസൺ 4 ഒരുക്കത്തിലാണ് ISL സീസൺ 4. ഒരു പക്ഷേ ഏത് ടീമിലായാലും ഒരു ന്യൂ ചലഞ്ചായിരിക്കും എൻ്റെ ലൈഫ്. പക്ഷേ കേരളക്കാരനായതിൽ, കേരളത്തിൽ കളിക്കാത്തതിൽ ഇനി എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഉണ്ടാവും എൻ്റെ സീസണൊന്നും അറിയില്ല. ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ ഫുട്ബോൾ കരിയറിൽ അവസാനിക്കുന്നതെന്ന്. ഞാൻ ISL ആണെന്നുണ്ടെങ്കിൽ, ഏതാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ ലീഗ് കളിക്കണമെന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഒരുപാട് എനിക്ക് കേരളത്തിൽ കളിക്കാനുള്ള ആഗ്രഹം ഫാൻസ് ബേസാണ്. ഫാൻസ് ഒരുപാട് എല്ലാ പ്ലെയേഴ്സും ആ ഗ്രൗണ്ട് വന്നു നിന്നാൽ തന്നെ ആ ഫീലിംഗ് അറിയാൻ പറ്റും. എങ്ങനെയാണ് ഫാൻസ് ഒരു പ്ലെയർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ എങ്ങനെയാണെന്ന്. ഏതൊരു പ്ലെയറും നോർമൽ കളിക്കുന്ന പ്ലെയറാണെന്നുണ്ടെങ്കിലും ആ പ്ലെയർക്ക് മോർ ദാൻ 100% അവരുടെ ഫാൻസ് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കളിക്കാൻ. എസ്പെഷ്യലി ഞാൻ കേരളക്കാരനായതിൽ. അതുപോലെ തന്നെ ഇനി വരുന്ന ഏത് ടീമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എൻ്റെ ഇത് എൻ്റെ ലൈഫിലെ ഒരു ന്യൂ ചലഞ്ചാകും. സോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും ബെസ്റ്റ് പ്ലെയറാകുന്നതിന് വേണ്ടി. ലാസ്റ്റ് 2 ഇയർ ഞാൻ ISL ഡൽഹി ഡൈനാമോസിന് വേണ്ടിയാണ് ഞാൻ ബൂട്ട് അണിഞ്ഞത്. ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാനാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ലക്കി മാൻ ഇൻ ദ കൺട്രി. കാരണം ഞാൻ 1st ഇയറിന് ഞാൻ കളിച്ച റോബർട്ടോ കാർലോസിൻ്റെ കൂടെയാണ് ഞാൻ ബൂട്ട് അണിഞ്ഞത്. വേൾഡ് ക്ലാസ് പ്ലെയർ. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ വിചാരിച്ചേസ്റ്റ് ഞാൻ അവരെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ അവസരം കിട്ടിയത് ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. 1st ഇയർ എൻ്റെ ഒരു നല്ല സീസണായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു. കാർലോസിൻ്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തു ആസ് എ പ്ലെയർ, ടോപ്പ് ക്ലാസ് പ്ലെയർ, ആസ് എ കോച്ച്, വെരി ഗുഡ് കോച്ച്. ആൻഡ് നല്ലൊരു ഡിഫറെൻറ്റ് ഞാൻ വിചാരിച്ചിരുന്നു ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സ് ബിഹേവിയറും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആവുന്നു. പക്ഷേ അവരെ കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ അവരെ കുറേ എന്താണ് പ്രൊഫഷണലിസം, എന്താണ് പ്രൊഫഷണൽ, എന്താണ് പ്ലെയർ എന്നെല്ലാം ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സിനെ കുറിച്ച് പഠിക്കണം. അവരെ പ്ലെയേഴ്സിനോടുള്ള അവരുടെ കൂറും അവരുടെ വ്യക്തിത്വം ടോട്ടലി എന്തെങ്കിലും ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ 2nd സീസൺ ഞാൻ ലാംബ്രോട്ടയുടെ കൂടാണ് കളിച്ചത്. എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നു റോബർട്ടോ കാർലോസ് ഇസ് ദ ബെസ്റ്റ് പ്ലെയർ ലാംബ്രോട്ട പോലെയല്ല. ലാംബ്രോട്ട
പ്രതി ഡിഫറെൻ്റാണ്, നമ്മളോട്ട് ഒരു ബെസ്റ്റ് കോച്ചാണ്, അങ്ങനെ അറിയാം പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് അറിയാം, പ്ലേയേഴ്സിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് അറിയാം, എങ്ങനെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ അറിയാം. സോ എൻ്റെ ലൈഫിൽ എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ ബെസ്റ്റ് കോച്ചായിട്ട് സന്തോഷമാണ്. സോ ഞാൻ ഇനിയും സന്തോഷിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നെക്സ്റ്റ് സീസണിലും ഫോർത്ത് സീസണിലും ഞാൻ ഈ നല്ല കോച്ചിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനും നല്ല കളിക്കാനും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സോ അതിനുവേണ്ടി ഞാൻ മോസ്റ്റ്ലി എൻ്റെ 100% കൊടുക്കണമെന്ന് ആലോചിക്കുന്നു. ഞാൻ കളിച്ചതിൽ എൻ്റെ ഫുട്ബോൾ കരിയറിൽ ഞാൻ ഏറ്റവും എൻ്റെ ഹാപ്പിയായ ഡേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സഹകളിക്കാരൻ ഒരുപാട് സന്തോഷിക്കുന്ന കളിക്കാരനാണ്. ഒരുപാട് ഞാൻ മരുതയുടെ കൂടെയാണ് ഞാൻ ഒരുപാട് കളിക്കാൻ ആഗ്രഹിക്കുന്നതും കളിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം എന്ത് മിസ്റ്റേക്സ് വന്നാലും അത് എങ്ങനെയാണ് അത് റെഡിയാക്കി തീർക്കുക അതെല്ലാം പറഞ്ഞു തന്ന ഒരു പ്ലെയർക്ക് തരാവുന്നതിൽ ഏറ്റവും നല്ല മോട്ടിവേഷൻ തന്നെ ഒരു വ്യക്തിയും കൂടി ഒരു നല്ലൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ്, നല്ലൊരു വ്യക്തിത്വം ഉള്ള ആളാണ്. സോ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അയാളെ കൂടെ കളിക്കാനും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറും ഞാൻ കളിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ മരുതയാണ്. സോ ഇനിയും ആഗ്രഹമുണ്ട് അവരുടെ കൂടെ കളിക്കാൻ. അറിയില്ല എന്താവുമെന്ന് അറിയില്ല, പക്ഷേ സന്തുഷ്ടനാണ് മരുതയുടെ മരുതയുടെ കൂടെ കളിക്കാൻ. ഏറ്റവും പ്രയാസപ്പെടുത്തിയ കളിക്കാരെന്ന് പറയുമ്പോൾ എല്ലാ സ്ട്രൈക്കേഴ്സും ബെസ്റ്റ് സ്ട്രൈക്കേഴ്സാണ് ഞാൻ കളിച്ചതിൽ. എല്ലാം ടഫ് സ്ട്രൈക്കേഴ്സാണ്, എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി സ്ട്രൈക്കേഴ്സാണ്. സോ ബെസ്റ്റ് ഞാൻ നല്ല പ്രയാസപ്പെടുത്തിയ ഒരു കളിക്കാരെന്ന് പറയാ ഛേത്രി നല്ല പ്ലെയറാണ്, ഒപ്പോണന്റിനെ. അതുപോലെ തന്നെ ഒരുപാട് ഫോറിൻ പ്ലെയേഴ്സ് ഉണ്ട്. പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രൈക്കേഴ്സും ഡിഫൻഡേഴ്സിന് ഭയങ്കര ഡിഫിക്കൽട്ടി ആവുന്നുണ്ട്. ഉണ്ടപ്പനം അറീനയിൽ ഞാൻ ഫുട്ബോൾ കളിച്ച ടൈമിൽ ഞാൻ എൻ്റെ ആ ഫോട്ടോസ് ഞാൻ എൻ്റെ പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം എൻ്റെ മലയുടെയും അതിൽ മീൻസ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മൾ ഫുട്ബോളിനെ കുറിച്ചിട്ട്. സോ അതിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പാട്ട് തന്നെ എനിക്ക് എൻ്റെ ഫാൻസായിട്ടും അവരായിട്ട് എന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മലയുടെ വരാൻ ചാൻസ് ഉണ്ടോ, മലപ്പുറം അറീനയിലേക്ക് മലപ്പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടോ. തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യും മരുടെ എങ്ങനെയെങ്കിലും എൻ്റെ നാട്ടിലെത്തിക്കാൻ ഇവിടെ കളിപ്പിക്കാനും ഞാൻ ട്രൈ ചെയ്യും. കാരണം അവൻ ഇൻട്രസ്റ്റുള്ള ഒരു വ്യക്തിയാണ് മറ്റ് ഫുട്ബോളിന്. വേറെ കാര്യം വെച്ചാൽ എൻ്റെയും കൂടെ ഒരു അംബീഷനാണ് മരുത ഈ മറ്റ് ഫുട്ബോൾ കളിക്കാനുമല്ല, എൻ്റെ നാട്ടിൽ വരാനും എൻ്റെ ഫുട്ബോൾ കരിയർ തീരുന്നതിന് മുന്നേ ഒരു ലെജൻഡ് ചെൽസി ലെജൻഡ് ഫ്രഞ്ച് ലെജൻഡ് ഞാൻ എൻ്റെ മുണ്ടപ്പുള്ള മറീനയിലേക്ക് എത്തിക്കാൻ ഞാൻ ട്രൈ ചെയ്യും. അതിന് മാക്സിമം എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ മുണ്ടപ്പുള്ള മറീനയും എൻ്റെ നാട്ടുകാർക്കും ഞാൻ എൻ്റെ ഒരു അംബീഷനും കൂടിയാണ്. അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യും.